എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ. സ്ത്രീ സ്വയംഭോഗം, അവയിൽ അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ലൈംഗികത പോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് സ്വയംഭോഗവും. ആണുങ്ങളുടെ സ്വയംഭോഗം സ്വാഭാവികവും പെണ്ണുങ്ങളുടേത് പാപവും സ്വയംഭോഗത്തെ പറ്റിയും എങ്ങനെയാണ് സ്വയംഭോഗം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയുമൊക്കെ കാര്യമായി അറിയാതെയാണ് സമൂഹത്തിൽ സ്ത്രീകൾ വളർന്നു വരുന്നത്. സ്വയംഭോഗം പാപമായോ ചീത്തയായോ ഒക്കെയാണ് പലരും കരുതി പോരുന്നത്. സ്വയംഭോഗം ചെയ്യുന്ന പെണ്ണുങ്ങൾക്കാണെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുക എന്നത് ചിന്തിക്കാനാവാത്ത കാര്യവുമാണ്. ഇനി പെൺ സ്വയംഭോഗത്തെ മനോഹരമാക്കാനുള്ള 7 വഴികളാണ് ഇന്ന് ഈ പറയുന്നത്. 1, ചെയ്തു തീർക്കേണ്ട ഒന്നല്ല സ്വയംഭോഗം. ധൃതിക്ക് പോയി പെട്ടെത്ത് മൂത്രമൊഴിച്ചു വരുന്നത് പോലെ ചെയ്യാനുള്ള കാര്യമല്ല സ്വയംഭോഗമെന്ന് ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സമാധാനമായി ചെയ്യാനുള്ള സമയവും ഇടയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന ഉറപ്പുമുള്ള നേരം തിരഞ്ഞെടുക്കുക എന്നത് സ്വയംഭോഗം ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നന്നായി സ്വയംഭോഗം ചെയ്യാനാവുന്ന ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കുക. കാലുകൾ മുകളിലേക്ക് വളച്ച് മുട്ടുകാലുകൾ തോളിൽ മുട്ടിയിരിക്കുന്ന രീതിയാണ് ഏറ്റവും ഉപയോഗപ്രദമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് യോനിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സുഖകരമായി എത്താനാവുകയും സ്വയംഭോഗം മനോഹരമാവുകയും ചെയ്യും. ഈ പൊസിഷൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ കാലുകൾ വയറുകളോട് ചേർന്നിരിക്കുന്ന രീതി പരീക്ഷിക്കാം. അതൊന്നും കംഫർട്ടബിളായി തോന്നുന്നില്ല എങ്കിൽ ഒരു കാര്യം ഓർക്കുക, കാലുകൾ കൂടുതൽ വിരിഞ്ഞിരിക്കുന്നതായിരിക്കും കൂടുതൽ സുഖകരം. അതുപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സമ്മർദ്ദവും മാറ്റിവെക്കുക, പൂർണ്ണമായി സ്വരതിയിലേക്ക് ഊളയിടുക. വേണമെങ്കിൽ ഒരു സ്ലോ മൂഡ് സംഗീതവുമാവാം, ആ ലോകം നിങ്ങളുടേതാവും. 2, ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. എന്തുകൊണ്ടില്ല എന്നതാണ് ഇനി പറയുന്നത്. അല്പം ലൂബ്രിക്കൻസ് വിരലിലും നടുവിരലിലും എടുത്ത ശേഷം നിങ്ങളുടെ ക്ലിറ്റോറിസിൻ്റെയും യോനിതളങ്ങളുടെയും ചുറ്റും മൃദുവായി മസാജ് ചെയ്തു നോക്കൂ. സ്വാഭാവികമായി നിങ്ങളുടെ യോനിയിൽ ലൂബ്രിക്കേഷൻ ഉണ്ട് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. 3, രതി യോനിയിൽ മാത്രമല്ല, ലൈംഗിക ബന്ധത്തിൽ എല്ലാവർക്കും അവരുടേതായ ഹോട്ട് സ്പോട്ടുകൾ ഉണ്ടാകും. ചിലർക്കത് ചെവികൾക്കടിയിലായിരിക്കും, ചിലർക്ക് അടിവയറിനിടയിൽ. അങ്ങനെ സ്വയംഭോഗത്തിലാണെങ്കിലും അതുതന്നെയാണ്. സ്വയംഭോഗത്തിനിടയിൽ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ചില പ്രത്യേക സ്പോട്ടുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അതുകൂടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വരതി നിങ്ങളെ മറ്റൊരു തരത്തിലെത്തിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്പർശനം കൂടുതൽ അനുഭവിക്കാനാവുന്ന ഇടങ്ങളിൽ നിങ്ങൾക്കിഷ്ടമുള്ള സമ്മർദ്ദം ഉപയോഗിച്ച് മസാജ് ചെയ്യുക. കൂടുതൽ അത്തരം സുഖസ്ഥലികൾ കണ്ടെത്തുക. 4, ക്ലിറ്റോറിയസ് അടിച്ച് തകർക്കുന്ന പരിപാടിയല്ല എന്നത് ഓർക്കണം. അകത്തെ യോനിതളങ്ങൾക്ക് പുറത്തുകൂടി മുകളിൽ നിന്ന് വിരലുകൾ ഓടിച്ചുകൊണ്ടിരിക്കാം. ഇത് പതിയെ സാവധാനമായാണ് ആരംഭിക്കേണ്ടത്. മുകളിൽ നിന്ന് താഴേക്ക് ഇത് ആവർത്തിക്കുക. ഇത് നിങ്ങളെ കൂടുതൽ ഉത്തേജിതയാക്കുന്നു. 5, സ്പർശനം. നിങ്ങളുടെ ലൈംഗികാവയം യോനിയോ ക്ലിറ്റോറിയസോ അല്ല യഥാർത്ഥത്തിൽ, അത് തലച്ചോറാണ്. അതുകൊണ്ട് ഒരു ചിത്രം കാണുമ്പോഴോ ഒരു കഥ വായിക്കുമ്പോഴോ ഒരു പോൺ വീഡിയോ കാണുമ്പോഴോ നിങ്ങൾക്ക് ഉത്തേജനമുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ഉപയോഗിച്ചാണോ തലച്ചോറിനെ രതിയിലേക്ക് ഉൾച്ചേർക്കാൻ പറ്റുക, നിങ്ങൾക്ക് കംഫർട്ടബിളായ ആ മാർഗങ്ങൾ ഉപയോഗിക്കാം. സ്വയംഭോഗം കൂടുതൽ മനോഹരവുമാക്കാം. നിങ്ങളുടെ ഓർമ്മയിലുള്ള രതി നിമിഷങ്ങൾ ഓർത്തെടുക്കാം. ഫാൻറ്റസികൾ മനസ്സിൽ മെനയാം. അങ്ങനെ എന്തും. 6, പെനട്രേഷൻ. കേവലം ക്ലിറ്റോറിയസിൽ തൊടുക എന്നതിനപ്പുറത്തേക്ക് പെനട്രേഷൻ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ അത് ചെയ്യാൻ പാടില്ലെന്ന് ഒരു നിയമവുമില്ല. എവിടെയും ചെയ്യുമ്പോൾ വളരെ സാവധാനം ആരംഭിക്കുക. ആദ്യമായിട്ടാണെങ്കിൽ പ്രത്യേകിച്ചും വേഗത്തിൽ വേണമെങ്കിൽ അതെപ്പോഴാണെന്ന് ശരീരം നിങ്ങളോട് പറഞ്ഞോളും. അപ്പോൾ അത് തനിയെ സംഭവിച്ചുകൊള്ളും. 7,
ലൈംഗികതയുടെ മാസ്മരികതയാണ് ഓരോ സ്ത്രീ ശരീരങ്ങളും പേറുന്നത്. സ്ത്രീ ലൈംഗികതയുടെ ആഴം പുരുഷനെ അളക്കാവുന്നതിലും മേലെയാണ്. എപ്പോഴും ജീവശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് സാമൂഹ്യ നിർമ്മിതികൾ മൂലമോ ആണിൻ്റെ ലൈംഗികത വളരെ ചുരുങ്ങിയതാണ്. പെണ്ണിൻ്റേതാണെങ്കിൽ ആനന്ദവും അനുഭവിക്കാൻ തയ്യാറാവുക എന്നതാണ് സ്വയംഭോഗത്തിന് തയ്യാറാവുമ്പോഴും തിരിച്ചറിയേണ്ടത്. ഓരോ ഇടത്തു നിന്നും ഓരോ തരം അനുഭൂതികളാണ് ശരീരം പോലെ യോനിയും നിങ്ങൾക്കായി കരുതി വച്ചിട്ടുള്ളത്. പക്ഷേ അതിനെ സ്നേഹിച്ച് അതിനോടിണങ്ങി സ്വരതിയിൽ മുഴുകി അതിനെ അനുഭവിക്കണമെന്നു മാത്രം.